അവനൊരു ജിന്നാണ് ബഹൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഡയലോഗ് ചാർലി. അത് പറഞ്ഞല്ല, സത്യത്തിൽ ഒരു ദിവസത്തേക്കാണ് എന്നോട് ഡേറ്റ് ചോദിച്ചത്. മാർട്ടിൻ വേറൊരാളെ കൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ചോദിച്ചതാണ്. അപ്പം ഞാൻ ആ ഇടയ്ക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ആക്ടറാന്നെപ്പം എനിക്ക് സ്വയം ബോധ്യപ്പെട്ടു. അപ്പം തൊട്ട് നമുക്ക് ചില ചില ഡിമാൻഡുകളും അഹങ്കാരങ്ങളും ഒക്കെ വന്നു തുടങ്ങുമല്ലോ. അതിനു മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം തൊട്ട് നമ്മളുടെ ഉള്ളിൽ പിന്നെ ഒരു ദിവസത്തെ പാചകമൊക്കെ ചെയ്യാൻ പോകുന്നു, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പം ഞാൻ അങ്ങനെ പറയാതെ അവരോട് ഞാനത് എനിക്ക് ആ ദിവസം പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ഒഴിഞ്ഞു. വീണ്ടും എന്നെ വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഇല്ലെന്ന്, എനിക്ക് അന്ന് വേറൊരു വർക്കുണ്ട്. ഇത് പറയാൻ പറ്റത്തില്ലേറെ, നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരവും ഈഗോയുമാണ് ഈ ഒരു ദിവസത്തേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പം പോകാത്തതെന്ന് എനിക്ക് അവരോട് പറയുന്നത് മര്യാദയല്ല. ഇതൊക്കെ ആരെങ്കിലും തുറന്നു പറയൂ. അപ്പം ഞാൻ അതിന് പകരം ഞാൻ പറഞ്ഞത് എടു വേറൊരു വർക്കുണ്ട് അങ്ങനെ അങ്ങനെ. അപ്പം എന്നെ ജിജോ, അതാണ് ബാലേട്ടൻ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ജോജോ, ജോജോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാലേട്ടൻ ഇത് ബാലേട്ടൻ തന്നെ വന്നു ചെയ്യണം, അതിൻ്റെ ഒരു കാര്യമുണ്ട് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മാർട്ടിനും ജോജോയും ഒക്കെ ഞങ്ങൾ തമ്മിൽ വേറെ ഒരുപാട് നല്ല ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ഇവരൊക്കെ വിളിച്ച് പറയുമ്പോൾ എനിക്കങ്ങ് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓ ഞാൻ എന്നാ വന്നേക്കാമെന്നും പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ അത്ര വലിയ കാര്യമൊന്നും ആക്കാതെ പോയി ആണ് അത് ചെയ്തത്. പക്ഷെ അവിടെ ചെന്ന ആ അന്തരീക്ഷം ഷൂട്ട് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ കൊള്ളാമല്ലോ സംഭവം. കാര്യം എൻ്റെ ഒരു ഗെറ്റപ്പ് ഒരു മുസ്ലിം കഥാപാത്രമാണ്, അത് കൊള്ളാം ചെയ്തു വന്നു. എന്നാലും പൂർണ്ണമായും ചെയ്ത് ഡബ് ചെയ്ത് പോരുന്നിടം വരെയും എന്തോ അതൊരു ഗംഭീരമായി ഞാനെന്തോ ചെയ്തു എന്ന് എനിക്കില്ല. അവർക്കറിയാം, അതിനാണല്ലോ അവരെന്നെ തന്നെ നിർബന്ധിച്ചുകൊണ്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവളൊരു അവനൊരു ജിന്നാനുപായി എന്നുള്ള പറച്ചിൽ ഒരു ട്രോളായി വന്നുകൊണ്ടിരിക്കുന്നു, ഇതങ്ങ് കൊട്ടിക്കൂഷിക്കുന്നു. അതെന്തൊരു പ്രത്യേകതയാണ്, സത്യം ഞാൻ ജയന്തിയോട് പറയട്ടെ, എനിക്കിപ്പോഴും അറിയത്തില്ല ഇതെന്തു ഇതിൻ്റെ ഇത്രയും കാര്യം എന്നുള്ള. ഞാനിപ്പോൾ ഞാൻ ആ ട്രോളിനെ നോക്കിയിട്ട് ഇതിനകത്തെന്ത് ഇത്രയും വലിയ കാര്യം എന്നായി എൻ്റെ മനസ്സിൽ. കൊട്ടാരക്കര ഒരു കല്യാണത്തിൽ നിന്നപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുറേ പെൺപിള്ളേർ വന്ന് സെൽഫി എടുക്കാൻ നിന്ന്, അപ്പോൾ അവരെന്തെങ്കിലും ഡയലോഗ് എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ വലിയ റോളിലൊക്കെ ചെയ്തെന്തോ പറയുന്ന. അപ്പം ഞാൻ ചോദിച്ചത് ഏതാ അത്, ഇനി ട്രിവാൻഡ്രലോട്ടിലെ വല്ലതും ആണോ പറയാൻ പോകുന്നെങ്കിൽ എനിക്കൊരു ചെറിയ ചമ്മലും ഉണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും. അതല്ല, ഇതാ അവനൊരു ജിന്നാനുഭവം എന്നുള്ളത്.